നാട്ടിലെ താരം ചക്ക. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മനബിസ് അസ്ലം ഷാ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഷവർമ, കുഴിമന്തി, കറങ്ങുന്ന കോഴി, ഗ്രില്ല്, ബർഗർ, അതൊന്നും ഇല്ലാണ്ട് ചില ആൾക്കാർക്ക് രാത്രി ഉറക്കം വരൂല. കേരളത്തിലെ ചില ആൾക്കാർക്ക്, എല്ലാവരും ഞാൻ പറയത്തില്ല, ചില ആൾക്കാർക്ക് ബർഗറൊന്നും ഇല്ലാണ്ട് ഉറങ്ങാൻ കഴിയില്ല ചില ആൾക്കാർക്ക്. മനസ്സിലായി ഞങ്ങൾ? അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എനിക്കൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്കാലം, ചെറുപ്രായം, കളിച്ച് നടക്കുന്ന ആ ഒരു സമയത്ത് നല്ല മഴയത്തൊക്കെ മാങ്ങ പറിക്കാൻ പോകുന്നതും, പിന്നെ നമ്മുടെ നാട്ടിൽ പറയും കശുവണ്ടീൻ്റെ മാങ്ങ, അതൊക്കെ ആ സീസണിൽ പറിക്കാൻ പോകുന്നത്, ഇങ്ങനെ സ്കൂളില്ലാത്ത വെക്കേഷൻ കാലങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഞാൻ ഒരു 2-3 മാസം മുമ്പ് ഒരു വീഡിയോ കണ്ടുണ്ട്. 2 ചെറിയ കുട്ടികളുണ്ട് വീട്ടിൽ, പുറത്താണുള്ളത്. അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചേനയുണ്ട് വീട്ടിൻ്റെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ ഈ പിള്ളേരിങ്ങനെ ദൂരത്ത് നിന്നിട്ട് ഇതിങ്ങനെ കാലിനെ കൊണ്ട് എന്തോ ജീവി എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ കണ്ടിട്ട് ഇതിനെ പേടിച്ചിട്ട് ഇങ്ങനെ അടുത്ത് പോവാൻ, ഇങ്ങനെ ഇതാക്കുക, വരിക, നോക്കുക, പേടിക്കുക, അങ്ങനെയുള്ളൊരിത്. ചേന എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു ഭീകരമായ ജീവി ചേനയാണ് സാധനം. അതുപോലും കണ്ടിട്ട് മനസ്സിലാകാത്ത കൊച്ചു കുട്ടികൾ, ഒരു 10 വയസ്സുണ്ടാവും കുട്ടികൾക്ക്, 10 വയസ്സ് ഒരു 8 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ വിദേശത്തായിട്ടായിരിക്കും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ. അപ്പോൾ പറയാൻ വന്ന വിഷയമൊന്നുമല്ല, കാരണം ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ ഈ ലോകം തന്നെ നിൽക്കുമ്പം ഇപ്പോഴത്തെ താരം നമ്മുടെ നാട്ടിലാരാന്ന്, ചക്കയാണ്. ചക്കയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് വീണ്ടുണ്ടാവും മഴക്കാലത്തൊക്കെ. ആരും മൈൻഡ് ആർക്കും വേണ്ട ഒരു കാലത്ത്. ചക്ക എന്ന് പറയുന്നതിൽ ആർക്കും ഒരു എന്തോ ഒരു എന്താ പറയുക, ഒരു എന്തോ ഒരു വേസ്റ്റ് സാധനം പോലെ കണ്ടിട്ടിരിക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ. അപ്പോൾ ആദ്യം ഞാൻ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ വീട്ടിൽ നിന്ന് അമ്മൂമ്മമാരൊക്കെ പറയും, നാവത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് നാവത്ത് തിന്നാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ വീട്ടിൽ നട്ട് വളർത്താൻ പറ്റുന്ന സാധനങ്ങൾ, നമ്മളെ വീട്ടിൽ നട്ട് വളർത്താൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? കപ്പ, ചക്ക, പ്ലാവ്, പിന്നെ മാങ്ങ, മാങ്ങാമ്പഴം, പിന്നെ ഒരു സാധനം കൂടിയുണ്ട്, സപ്പോട്ട. സപ്പോട്ട, പിന്നെ വെള്ളരി, കക്കരി, കപ്പക്ക, കപ്പക്ക എന്ന് പറയുന്ന പപ്പായ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മളെ വീട്ടിൽ നമുക്ക് നട്ട് വളർത്താൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. പക്ഷെ ആരും അങ്ങനെ അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോഴുള്ള എല്ലാ ആർക്കും വെച്ച് കഴിഞ്ഞാൽ സീരിയല്, മൊബൈലിൽ കാണുക, ഇത് കാണുക, അത് കാണുക. പ്രകൃതി മനോഹരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളെ നാട്ടിലൊരുപാടുണ്ട്. കാരണം നമ്മളെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ രോമാഞ്ചം, വീട്ടിനുള്ള ഒരു ഐശ്വര്യം നിറയ്ക്കുന്ന പച്ച ഹരിത നിറത്തിലുള്ള ചെടികൾ, കായ്ക്കുന്ന മരങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതാ പറഞ്ഞത്, ഈ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോഴും വന്നപ്പോഴാണ് അതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്. അതിൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷപ്പിൻ്റെ വില ചില ആൾക്കാർക്ക്, എല്ലാവർക്കെല്ലാം പിന്നെ ഈ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്തിട്ട് വരുത്തിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്, അത് വേറെ. ചില ആൾക്കാർക്കൊന്ന് രാത്രി പിന്നെ സൊമാറ്റോ ഒന്നും, അതുപോലെ തന്നെ പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നൊക്കെ ബർഗർ വീട്ടിലേക്ക് നടക്കില്ല. ഇല്ലാന്ന് ബർഗറൊന്നും ഷവർമയൊന്നും ഇല്ലാണ്ട് ചില ആൾക്കാരെ നടക്കില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ അത്രയും തരം താന്നിട്ട് ചില ആൾക്കാർ നോക്കി എന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ ദേശീയ ഒരു എന്താ പറയുക ഫ്രൂട്ട്സാണോ ചക്ക, കപ്പ? പിന്നെ കപ്പ ഫ്രൂട്ട്സിൽ പെടൂല, കപ്പ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണമാണ് കപ്പ, കപ്പക്ക. കപ്പക്ക എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായ. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ അത്രക്കും തള്ളിക്കളഞ്ഞ്, കണ്ണുമ്പിൽ കാണുമ്പോൾ ഒരു വിലയില്ലാത്തൊരു സാധനമാണ്. ഇപ്പം അതിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം അത് മതി ആൾക്കാർക്ക്, കഞ്ഞി, ചമ്മന്തി, കപ്പ, ഉള്ളിക്കേങ്ങ്, വത്താസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഉറുമാമ്പഴമല്ല, അതിൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ ദൈനാമ്പഴം. നമ്മളെ കണ്ണൂരിൽ ദൈനാമ്പഴം എന്ന് പറയുന്നതിൽ അറിയാം, കാരണം നല്ല പഴുത്തിട്ടുള്ള സാധനമാണ്. പഴുത്തതിന് നല്ല മധുരമായിരിക്കും. അതൊക്കെ ഏകദേശം 3 നാളുമ്പോൾ അരിയിൽ കൊണ്ടുപോകും, അരിച്ചാക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകും, നല്ല പഴുത്തിട്ട് തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ വില മനുഷ്യന്മാർ വില കൽപ്പിക്കാൻ തുടങ്ങി. കാരണം ഞാൻ പറയുന്നത്, എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് പ്രകൃതിയിനെയൊക്കെ ഒന്ന് സ്നേഹിക്കണം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക്
നമ്മളെ വിശപ്പ് മാറ്റാനുള്ള ചില്ലറ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി. ചില ഫ്ലാറ്റിലുള്ള ആൾക്കാർക്കും നടക്കില്ല, പക്ഷെ നാട്ടിൻപുറത്തുള്ള ആൾക്കാരെന്നെയുണ്ട്. നല്ല സ്ഥലവും നല്ല വലിയ വീടൊക്കെ ഉള്ള ആൾക്കാരാണ്, പക്ഷെ വീട്ടിൻ്റെ മുമ്പിൽ പൈസ കൊടുത്തിട്ട് ചെടി ഉണ്ടാക്കി വെക്കുക എന്നല്ലാണ്ട് കാണാൻ എന്താ പറയുക സ്റ്റൈലിന് വേണ്ടിയിട്ട്. ഇതാ അടുക്കള ആ വശത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചക്കമരവും പിന്നെ രണ്ട് കപ്പക്കമരവും പിന്നെ തേങ്ങയും ചേനയും പിന്നെ അങ്ങനത്തെ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇത് ഉപകരിക്കും. അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഈ ചക്കൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഞാൻ ഇങ്ങനെ വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ചക്കൻ്റെ വില അതാണ് മനുഷ്യന്മാർ ഒരു ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ചക്കൻ്റെ ഒക്കെ വിലയൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചക്കയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ താരം. എസ്റ്റിമേറ്റ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പരിവട്ടം എന്തായാലും ഓക്കെ.